വിജയ് ഓഫീസിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഉടനെ അയാളുടെ ഭാര്യ ദേവി ചോദിച്ചു എന്താ ചേട്ടാ ഇന്ന് ലേറ്റ് ലേറ്റായത് എന്തുപറ്റി ഇന്ന് ജോലി കൂടുതലായിരുന്നോ അയാൾ പറഞ്ഞു അതെ ഇന്ന് ഓഫീസിലൊരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാ ആയത് എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ സോഫയിലിരുന്നു അപ്പോ ദേവി ഞാൻ കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ നടക്കാൻ ആരംഭിച്ചു അപ്പോ ആ ഗ്രാമത്തിലുള്ള രാജൻ അങ്ങോട്ടേക്ക് വന്നു വാ രാജ വന്നിരിക്കേ എന്ന് വിജയ് പറഞ്ഞു ഓ സാരമില്ല മോനെ നിന്റെ അടുത്ത് ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു നമ്മുടെ ഗ്രാമത്തിൽ നാളെ കൊറോണക്കെതിരായിട്ടുള്ള കുത്തിവയ്പെടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും നാളെ എടുക്കും നീ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് നാളെ എടുക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു അതിന് വിജയ് ശരി എന്ന് പറഞ്ഞു അതിനുശേഷം രാജൻ അവിടെ നിന്ന് തിരികെ പോയി വിജയ് ദേവിയെ നോക്കി ദേവി നാളെ രാവിലെ നമുക്ക് നേരത്തെ തന്നെ കുത്തിവയ്പെടുക്കാൻ പോകണം വേഗം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാലോ നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അതിന് ദേവി എന്താ ചേട്ടാ പറയുന്നത് ചേട്ടനാണ് ചേട്ടനാണിപ്പോ കുത്തിവയ്പെടുക്കേണ്ടത് നിങ്ങളല്ലേ ദിവസം ഓഫീസിൽ പോയിട്ട് വരുന്നത് ഞാൻ വീട്ടില് ചുമ്മാതല്ലേ ഇരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കുത്തിവയ്പെടുക്കാം ചേട്ടൻ നാളെ പോയിട്ട് കുത്തിവയ്പൊക്കെ എടുത്തിട്ട് വാ എന്ന് ദേവി പറഞ്ഞു അതിനയാൾ നീ എന്താ ഇങ്ങനെ പറയുന്നത് വീട്ടിലിരിക്കുന്നവര് വെളിയിൽ പോകുന്നവര് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല കുത്തിവയ്പെടുക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും നാളെ കുത്തിവയ്പെടുക്കാൻ പോകുന്നു അത്ര തന്നെ കേട്ടോ കുറച്ച് കടുത്ത ശബ്ദത്തിൽ വിജയ് പറഞ്ഞു ശരി ഞാൻ നിങ്ങൾക്ക് കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ദേവി രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹാളിൽ ഇരിക്കുകയായിരുന്നു ദേവിയും വിജയും അപ്പോ ദേവി പറഞ്ഞു ഞാൻ നാളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നില്ല ചേട്ടാ നിങ്ങൾ പോയിട്ട് വാ അത് കേട്ടതും വിജയ് നീ ഇതെന്താ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകണം എന്ന് പറഞ്ഞത് മുതലേ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു വിജയ് ദേവി അയാളോട് എങ്ങനെ പറയും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞുനാള് മുതലേ ദേവിക്ക് കുത്തിവെയ്പ് എന്ന് പറയുന്നത് പേടിയാണ് എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് അവർക്ക് ഭയമുണ്ടായിരിക്കും ദേവിയും എല്ലാ കാര്യങ്ങളിലും ധൈര്യമുള്ള ആളാണ് പക്ഷേ കുത്തിവെയ്പെടുക്കുന്നത് അവൾക്ക് ഭയമുള്ള കാര്യമാണ് തനിക്ക് കുത്തിവെയ്പെടുക്കുന്നത് പേടിയാണെന്ന് പറയണോ വേണ്ടയോ എന്ന് അവൾ ആലോചിച്ചു എന്നിട്ട് ഭർത്താവിനോട് ഇതെന്തിനു മറയ്ക്കണം എന്നാലോചിച്ച ദേവി എനിക്ക് കുത്തിവെയ്പ് ഭയങ്കര പേടിയാണ് ചേട്ടാ എന്ന് പറഞ്ഞു അത് കേട്ടതും വിജയ് ഷോക്കായി നീ എന്തായി പറയുന്നത് നിനക്ക് കുത്തിവെയ്പെടുക്കുന്നത് പേടിയാണോ നീ നല്ല ധൈര്യമുള്ള ആളാണല്ലോ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് എന്തിനാ പേടി എന്നയാൾ ചോദിച്ചു എന്താന്ന് എനിക്ക് അറിയില്ല കുഞ്ഞുനാള് മുതലേ എനിക്ക് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് പേടിയാണ് കുഞ്ഞുനാളില് ആശുപത്രിയില് മരുന്ന് മേടിക്കാനായിട്ട് ഞാൻ പോകും ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാ മതി ഞാൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് കുഞ്ഞുനാള് മുതലേ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് പകരം കഴിക്കാനുള്ള മരുന്നാണ് തരാറുണ്ടായിരുന്നത് ആ കുത്തിവെയ്പിന്റെ പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് ദേവി പറഞ്ഞു അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നയാൾക്കറിയില്ല പിറ്റേ ദിവസം എടുക്കാനായി വിജയ് തയ്യാറായി ഇറങ്ങാൻ പോവുകയായിരുന്നു അപ്പോ അടുത്ത വീട്ടിലെ ബന്ധുവായ ഷീലയുടെ കൊച്ചുമകൾ ദീപ അവരുടെ വീട്ടിലേക്ക് വന്നു ദീപ നഗരത്തിലുള്ള ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗ്രാമത്തിൽ കുത്തിവെയ്പ്പ് നടക്കുന്നത് കൊണ്ട് ദീപയ്ക്ക് അങ്ങോട്ടേക്ക് പോകണമായിരുന്നു ചേട്ടാ സുഖമാണോ എന്ന് ദീപ ചോദിച്ചു എനിക്ക് സുഖമാണ് നീ എന്താ പെട്ടെന്ന് നാട്ടിലോട്ട് വന്നത് എന്ന് വിജയ് ചോദിച്ചു ഇന്ന് നമ്മുടെ ഗ്രാമത്തിൽ നടക്കുന്ന കുത്തിവയ്പ്പ് ക്യാമ്പില് ഞാൻ മുഖാന്തരമാണ് വാക്സിനേഷൻ നടക്കുന്നത് അതുകൊണ്ട് വന്നതാ നിങ്ങള് കുത്തിവെയ്പെടുക്കാൻ എപ്പോൾ വരും എന്ന് ദീപ ചോദിച്ചു ആ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങുവായിരുന്നു വേഗം അങ്ങോട്ടേക്ക് വന്ന് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് വേഗം തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്റെ ഭാര്യയാണെങ്കിൽ അവള് എടുക്കാൻ വരുന്നില്ലെന്നാ പറയുന്നത് എന്ന് വിജയ് പറഞ്ഞു അപ്പോ അങ്ങോട്ടേക്ക് ദേവി വന്നു ദേവിയോട് ദീപ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോ കുത്തിവെയ്പടുക്കാൻ ദേവി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാരണം എന്ന് ഡോക്ടർ ദീപ ചോദിച്ചു അതിന് ദേവി കുഞ്ഞുനാള് മുതലേ കുത്തിവെയ്പ് എന്ന് പറയുന്നത് പേടിയാണെന്നുള്ള വിവരം ഡോക്ടർ ദീപയോട് പറഞ്ഞു അതിന് ദീപ എന്താണ് ചേച്ചി എടുക്കാൻ വേണ്ടിട്ടാണോ ഇത്രയും പേടി നിങ്ങൾ വലിയ ധൈര്യശാലിയല്ലേ ഈ കുത്തിവെയ്പെടുത്താൽ ഒന്നും വേദനയെ കാണില്ല ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണുള്ളൂ ചേച്ചി അതുപോലും സഹിക്കത്തില്ലേ ചേച്ചി എത്രയോ രോഗികള് ദിവസം രണ്ടു മൂന്നും ഇഞ്ചെക്ഷൻ എടുക്കുന്നു ചേച്ചിയാണെങ്കിലോ ഏതോ ഒരു ദിവസം ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി പേടിക്കുന്നു അത് മാത്രമല്ല ചേച്ചി ഈ ഇഞ്ചെക്ഷൻ വളരെ പ്രധാനമാണ് ഈ കുത്തിവയ്പ് എടുത്താൽ മാത്രമാണ് നമുക്ക് കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കൊറോണയെ എതിർത്ത് നിർത്തണമെങ്കിൽ നമ്മൾ എന്തായാലും ഈ കുത്തിവയ്പ് എടുത്തേ പറ്റത്തുള്ളൂ ചേച്ചി കുത്തിവയ്പിനെ പേടിച്ചു കഴിഞ്ഞാൽ കൊറോണയുടെ വാക്സിനേഷൻ എടുക്കില്ല അപ്പൊ പിന്നെ കൊറോണ പകരാൻ ചേച്ചി ഒരു കാരണക്കാരിയാകും എന്ന് ദേവിയോട് ഡോക്ടർ ദീപ പറഞ്ഞുകൊടുത്തു അപ്പോ ദേവി ഒന്ന് ആലോചിച്ചു നോക്കി ദീപ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ദേവിക്ക് മനസ്സിലായി ഇപ്പോ ഈ കുത്തിവെയ്പടുക്കുന്നത് പേടിച്ച ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരരുത് എന്ന് ദേവി ആലോചിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുത്തിവെയ്പ് എടുത്തേ പറ്റുകയുള്ളൂ എന്ന് ദേവി തീരുമാനിച്ചു ഞാനും എടുക്കാൻ വരാൻ ചേട്ടാ എന്ന് വിജയെ നോക്കി ദേവി പറഞ്ഞു അവരും മൂന്ന് പേരും എടുക്കുന്ന കുത്തിവെയ്പ് ക്യാമ്പിലേക്ക് നടക്കാൻ ആരംഭിച്ചു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതുപോലെ ഇനിയും ഒരുപാട് കാർട്ടൂൺ കഥകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ അപ്പോഴാണ് ഞങ്ങളിടുന്ന കഥകൾ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ